കൊയിലാണ്ടിയിൽ വിദ്യാർത്ഥിയെ ട്രാഫിക് എഎസ്ഐ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ കാപ്പാട് സ്വദേശി ഷിഫിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നിന്ന് ഷമീമ സലാം നൽകുന്ന വാർത്തയാണ് ക്രൈം ബ്രാഞ്ച്. കോഴിക്കോട് കൊയിലാണ്ടി ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയായിരുന്നു കാപ്പാട് സ്വദേശി ഷിഫിനെ പോലീസ് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം കാറിൽ ഷിഫിനും കൂട്ടുകാരനും കോഴിക്കോട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ പോലീസ് വാഹനം നിർത്തി പരിശോധിച്ചിരുന്നു. തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സ്റ്റേഷനിലെത്തിയ ഷിഫിനിന്റെ മൊബൈൽ ഫോണും വാച്ചും പോലീസ് മേടിച്ചു. തുടർന്ന് പണമില്ലെന്ന് പറഞ്ഞപ്പോൾ പോലീസ് മർദ്ദിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് 5000 രൂപ തരണമെന്നാണ്. അപ്പോൾ പൈസ ഇല്ല പറഞ്ഞപ്പോൾ വേറെ സാർമാർ വെച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മളെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മറ്റേ എസ് ഐ വന്നിട്ട് മുഖത്തടിച്ചു, പിന്നെ മുട്ടുകാലുണ്ട് നല്ല നാവികി ഔട്ടി, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഒന്ന് പെരുമാറി, പിന്നെ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് പറഞ്ഞു വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ നേരെ പുറത്തേക്ക് പോയതാണ്, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പൈസ വെച്ചിട്ട് കൊടുക്കാത്തതിനാണ് അത്, ഫുള്ള് വെള്ളത്തിലായിരുന്നു അയാൾ. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് മർദ്ദിച്ചതെന്ന് ഷിഫിൻ പറഞ്ഞു. പരുക്കേറ്റ ഷിഫിൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് മർദ്ദനത്തിനെതിരെ വടകര എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സംസ്ഥാനത്ത് അജ്ഞാത മൃതദേഹങ്ങളുടെ എണ്ണം കൂടി വരുന്നതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. കേസുകളിൽ പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തുന്നില്ലെന്നും ആക്ഷേപം. 3 മാസത്തിനിടെ സംസ്ഥാനത്ത് നിന്ന് കണ്ടെടുത്തത് 59 മൃതദേഹങ്ങൾ. ക്രൈം റിപ്പോർട്ട് ആലപ്പുഴയിൽ നിന്ന് ഷാജഹാന്റേത്. 3 മാസത്തിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജീവനൊടുക്കിയവരുടെതടക്കം 59 അജ്ഞാത മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 50 കഴിഞ്ഞ പുരുഷന്മാരുടേതാണ് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും. ആത്മഹത്യയെന്നോ കൊലപാതകമെന്നോ തിരിച്ചറിയാനാവാത്ത വിധം 10-ലധികം മൃതദേഹങ്ങളാണ് കേരളത്തിലെ റെയിൽപാളങ്ങളിൽ നിന്നും മാത്രം കണ്ടെത്തിയിട്ടുള്ളത്. തുടരന്വേഷണം നടത്താതെ പല സംഭവങ്ങളും ദുരൂഹ മരണങ്ങളുടെ പട്ടികയിലാണ്. കഴിഞ്ഞ ജനുവരി മുതൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നും 74 പേരെ കാണാതായെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 18-നും 40-നുമിടയിൽ പ്രായമുള്ളവരാണ് ഇവരിൽ ഭൂരിഭാഗവും. കാണാതായ ചെറുപ്പക്കാരിൽ പലരെയും കമിതാക്കളെന്ന് മുദ്രകുത്തി പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളും സംസ്ഥാനത്ത് പെരുകുന്നതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 16 കുട്ടികൾ കൊല്ലപ്പെട്ടു. 303 പേർ ബലാത്സംഗത്തിനിരയായി. 49 പേരെ തട്ടിക്കൊണ്ടുപോയി. കുട്ടികളെ ദ്രോഹിച്ചതിന് 980 കേസുകളാണ് ഈ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും കുറവില്ല. 6 മാസത്തിനിടെ 558 പേർ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 61 പേരെ തട്ടിക്കൊണ്ടുപോയി. സ്ത്രീധന പീഡനത്തിനിരയായി 8 പേർ ആത്മഹത്യ ചെയ്തു. സ്ത്രീകളെ മാനസികവും ശാരീരികവുമായി ഉപദ്രവിച്ചതിന് 6228 കേസുകളാണ് കഴിഞ്ഞ മെയ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊച്ചി ലുലു മാളിലെ വ്യാജ ബോംബ് ഭീഷണി കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നു. സംഭവത്തിൽ പിടിയിലായ വൈപ്പിൻ സ്വദേശി മനോജ് സേവ്യറിന് വ്യാജ തിരിച്ചറിയൽ ലേഖൽ ഉണ്ടാക്കാനും ഒളിവിൽ കഴിയാൻ സഹായിച്ചതും ഉൾപ്പെടെയുള്ളവരെ കുറിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. വ്യാജ ബോംബ് ഭീഷണി കേസിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്തി. ഇക്കഴിഞ്ഞ 22-നാണ് ലുലു മോളിൽ ബോംബ് ഭീഷണി ഉണ്ടായത്. സംഭവം നടന്ന് 1 ആഴ്ച കഴിഞ്ഞാണ് മനോജ് സേവ്യറിനെ പോലീസ് പിടികൂടിയത്. ഇക്കാലയളവിൽ മനോജിന്റെ യാത്രയും താമസവും ആർക്കൊപ്പമായിരുന്നു എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കത്തൂർക്കടവിലെ വാടക വീടിന് സമീപത്തു നിന്നുമായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം പിടിയിലായത്. വ്യാജ തിരിച്ചറിയൽ രേഖയും മോർഫ് ചെയ്ത ഫോട്ടോയും ഉപയോഗിച്ചാണ് മനോജ് സിം കാർഡ് സംഘടിപ്പിച്ചത്. ഐടി പ്രൊഫഷണലായിരുന്ന മനോജ് 3 വർഷം മുൻപാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ മടങ്ങിയെത്തിയത്. തുടർന്ന് കൊച്ചിയിൽ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. പ്രതിദിനം 1000 എത്തുന്ന ലുലുമോളിലെ ബോംബ് ഭീഷണി ഗൗരവമായാണ് പോലീസ് എടുത്തിട്ടുള്ളത്. 2011 കോട്ടയത്തെ പ്രമുഖ ജ്വല്ലറിയിൽ തോക്കുമായെത്തി ഭീഷണിപ്പെടുത്തി 7 കിലോ സ്വർണം കവർന്ന കേസിലെ പ്രതികൂടിയാണ് മനോജ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സമസ്ത നേതാവ് സർക്കാരിനെ കബളിപ്പിച്ച് ശമ്പളം പറ്റുന്നു. എസ് വൈ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടിനെതിരെയാണ് പരാതി. മലപ്പുറം പൂക്കോട്ടൂർ AUP സ്കൂൾ ഹിന്ദി അധ്യാപകനായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ലീഗിൻ്റെയും സമസ്തയുടെയും പരിപാടികളിൽ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ ഹാജർ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ശമ്പളം കൈപ്പറ്റി. വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് സ്കൂൾ മാനേജർ പരാതിപ്പെട്ടു. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ EK വിഭാഗം സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി, പൂക്കോട്ടൂർ സ്കൂളിലെ ഹിന്ദി അധ്യാപകനും, മലബാറിലെ മതപ്രഭാഷണ വേദികളിലെ ഒഴിച്ചു നിർത്താനാവാത്ത സാന്നിധ്യം തീർത്തും ഒരു മാതൃകാ അധ്യാപകനാവേണ്ടതായിരുന്നു. പക്ഷേ പൂക്കോട്ടൂർ മാതൃകയായത് സ്കൂളിൽ വരാതെ ഹാജർ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് മുങ്ങുന്നവർക്കാണെന്ന് മാത്രം. പത്രത്തിൽ പൂക്കോട്ടൂർ ഗൾഫിൽ ഹജ്ജ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഫോട്ടോയാണിത്. പക്ഷേ അന്നും സ്കൂളിലെ രജിസ്റ്ററിൽ ഹാജർ. സ്കൂൾ മാനേജർ പറയുന്നത് ഇങ്ങനെ: കണക്കില്ലാത്ത ലീവ് എടുക്കുന്നുണ്ട്, അത്
പിന്നെ ആദ്യം ഒപ്പിടും, ചിലപ്പോൾ അത് സി എല്ലാക്കും, പിന്നെ കറക്ഷൻ നടത്തിയാണ് പോവുക. ബ്ലാങ്ക് ആക്കി അച്ഛമ്മനെ കൊണ്ട് ഇടിയിൽ വന്നിട്ട് അജ്ജിന് പോയി വന്നാലും അതിനവിടെ ഒപ്പിടുക. പിന്നെ സ്കൂളിൽ ക്ലാസ്സിൽ വന്നാൽ തന്നെ അയാൾ ഒപ്പിട്ടാണ് അയാൾ ഇറങ്ങി പോവുക. മരണം ജനനം പറഞ്ഞാണ് ഓരോ കല്യാണ പ്രസംഗത്തിന്, മത സമ്മേളനത്തിൽ, മന്ത്രിമാരെ യോഗത്തിൽ, എല്ലാത്തിലും അയാൾ പങ്കെടുക്കും. വന്ന ദിവസങ്ങളെക്കാൾ വരാത്ത ദിവസങ്ങളാണ് കൂടുതൽ. 2013-14 വർഷത്തിൽ അബ്ദുസമദിന് ഏറ്റവും കുറഞ്ഞ അവധി ദിനങ്ങളുള്ളത് ഒക്ടോബർ മാസത്തിൽ 10 ദിവസം, പുറമെ 2 ഹാഫ് ഡേ ലീവും. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മുതൽ വിദ്യാഭ്യാസ മന്ത്രി വരെ മാനേജർ പരാതിപ്പെട്ടെങ്കിലും ഫലം കണ്ടില്ല. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം പൂക്കോട്ടൂരിനെ സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട്. KT സ്വാലിഹ്, മലപ്പുറം.